ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂജീസ്. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു മത്തി റോസ്റ്റാണ്. വളരെ വേഗത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇത് ചോറ് ചപ്പാത്തി ഇതിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് ഈ മത്തി റോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന്. മത്തി ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഇവിടെ റോസ്റ്റാക്കി എടുക്കുന്നത്. ആദ്യം നമുക്ക് മത്തി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. ഒരു 15 മത്തി ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനൊരു മസാല തയ്യാറാക്കി എടുക്കണം. ഒരു 1/4 ടീസ്പൂൺ, അതിനുവേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഇതിനാവശ്യമായ ഉപ്പ്, 1 സ്പൂൺ നാരങ്ങാനീര്. ഇത് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മത്തിയിൽ നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് മത്തി ഇട്ട് കൊടുത്തിട്ട് മസാല നന്നായിട്ട് മത്തിയിൽ തേച്ച് പിടിപ്പിച്ചെടുക്കാം. മസാല എല്ലാം മത്തിയിൽ നന്നായി തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഞാനിവിടെ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമ്മളിവിടെ മസാല പറ്റി വെച്ചിരിക്കുന്നു. മത്തി വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ 2 സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ കറി തയ്യാറാക്കിയെടുക്കാം. മത്തി അവിടെ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് ഇതിൻ്റെ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതെടുത്ത് മാറ്റാം. മത്തി ഇവിടെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. മത്തി ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി അടുത്തായിട്ട് ഇതിന് ആവശ്യമായ മസാല തയ്യാറാക്കിയെടുക്കാം. മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/7 അല്ലി വെളുത്തുള്ളി, അതെല്ലാം ഇതേപോലെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. മൂന്ന് പച്ചമുളക് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. അടുത്ത ഇനത്തേക്ക് ചേർക്കുന്നത് ഇതേപോലെ 2 ചെറിയ സവോളയാണ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് വഴറ്റി കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഇതിനാവശ്യമായ ഉപ്പോടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ. അതിനുശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. സവോള, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അടുത്ത് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മുളക് പൊടി. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് പോരാതെ വരുവാണെങ്കിൽ വീണ്ടും നോക്കിയിട്ട് ചേർക്കാം. എരിവ് പോരാതെ വരുവാണെങ്കിൽ വീണ്ടും ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കൂടെ മുളക് പൊടി ചേർക്കാം. ഇപ്പം ഞാൻ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ മുളക് പൊടിയുടെ പച്ചച്ചുവൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മസാലയുടെ പച്ചപ്പുളമൊക്കെ മാറി വന്നിട്ടുണ്ട്. അടുത്ത ഇനത്തേക്ക് ചേർക്കുന്നത് ഇതേപോലെ 2 ചെറിയ തക്കാളിയാണ്. അത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് വഴറ്റുക. ഇതിലേക്ക് നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി സവോളയും ഈ തക്കാളി എല്ലാം നന്നായിട്ട് മിക്സായിട്ട് സവോളയൊക്കെ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്തുടയണം. ഈ മസാലയായിട്ട് നന്നായിട്ട് മിക്സായതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 2 മിനിറ്റ് വരെ ഒന്ന് അടച്ചു കൊടുക്കാം. ഇതിവിടെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം പുളി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനൊരു 2 കഷ്ണം പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അല്പം ഒഴിച്ച് കൊടുക്കാം.
ഈ സമയം ഇതിന്റെ പുളിയും ഉപ്പും എല്ലാം കറക്റ്റായിട്ട് എരിവൊക്കെ കറക്റ്റായിട്ട് ഉണ്ടോ നോക്കണം പോരാതെ വരുവാണെങ്കിൽ എല്ലാം ചേർത്ത് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി ചേർക്കാനായിട്ട് ഉപ്പില്ല ഉപ്പ് അല്പം കുറവാണ് അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ലേശം പുളി വെള്ളം കൂടെ ചേർക്കാം ഇനി ഇതിൻ്റെ തീ അല്പം കുറച്ച് കൊടുത്തിട്ട് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി ചേർത്ത് കൊടുക്കാം മത്തി ചേർത്ത് കൊടുക്കാം സൈഡിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ട് നടുക്ക് മത്തി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് ഈ മസാല അങ്ങ് കോരി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ മസാല ഈ മത്തി ഇതിൻ്റെ പുളി ഉപ്പും എല്ലാം ഈ മത്തിയിൽ നന്നായിട്ട് പിടിക്കും അതേപോലെ വെച്ച് കൊടുക്കുക ഇതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക ഈ മത്തിയും മസാലയും കൂടെ മിക്സായി കിട്ടണം അതിന് വേണ്ടി അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇത് അടച്ചു വെച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കുക ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അവരുടെ കറി നന്നായിട്ടൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് അല്പം കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാം റെഡി നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള എരിവും പുളിയും ഒക്കെ ഉള്ള മത്തി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് ചെറിയ മത്തിയിലാണ് ഈ റോസ്റ്റ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഏത് ടൈപ്പ് മത്തി വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ഇത് ചപ്പാത്തി പൊറോട്ട ചോറ് ഇതിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഉറപ്പായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം താങ്ക് യു